വെൽക്കം ബാക്ക് എസ് കെ അഡൂർ മൈ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മാൾട്ടയിലേക്കുള്ള വേക്കൻസിയാണ്. മാൾട്ട, കാനഡ ഈ രണ്ട് രാജ്യത്തേക്ക് യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികളും ഏതാണ് ഓഫീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാം. സാലറിയൊക്കെ 800 to 1200 മാൾട്ടയിലേക്ക് പറയുന്നുണ്ട്. കാനഡയിലേക്കുള്ളത് 16 കനേഡിയൻ ഡോളറാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ചെക്ക് ചെയ്യാം. അതിനു മുന്നമേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ കാണാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാൾട്ട, കാനഡയിലേക്കുള്ള വേക്കൻസിയാണ്. ഞാൻ ഈ ഓഫീസിൻ്റെ 3-4 ജോബുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാടായ റാന്നിയിലെ ഒരുള്ള ഓഫീസാണ്. നല്ലൊരു ഓഫീസാണ്, പണ്ടുതൊട്ടേ ഉള്ളതാണ്. അത് പിന്നെയും പിന്നെയും പറയണ്ട, നിങ്ങൾക്കത് ചെക്ക് ചെയ്താലറിയാം. നമ്മൾ കാനഡയുടെയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. സർവീസ് ചാർജൊക്കെ ഇച്ചിരി കൂടുതലാണ്, എന്നിരുന്നാൽ പോലും വിശ്വസ്തയുണ്ട്. കൊടുക്കുന്ന പൈസയ്ക്ക് ചീറ്റിംഗ് ഒന്നുമില്ല. കൊടുക്കുന്ന പൈസ ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അപ്പം സാമ്പത്തികമായിട്ടൊക്കെ ഇതുള്ളവരൊക്കെ ശ്രമിക്കുക. പിന്നെ യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് അവിടെ പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികളെന്ന് നമുക്ക് നോക്കാം. ഇത് മാൾട്ടയിലേക്കുള്ള വേക്കൻസിയാണ്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്, അത്യാവശ്യം ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനുള്ളത് അറിഞ്ഞിരിക്കണം. സാലറി ഓഫർ ചെയ്യുന്നത് 800 to 120 യൂറോ പ്ലസ് ഓവർടൈമാണ് പറയുന്നത്. ആദ്യമേ നമുക്ക് മാൾട്ടയിലെ നോക്കാം. MEP പ്രൊജക്റ്റ് മാനേജറുടെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കല്, പ്ലംബിങ്, ലിഫ്റ്റ് ടെക്നീഷ്യൻ, ഡെക്ക്, അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റർ. ഡെക്ക് ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. ഫൈബർ ഒപ്റ്റിക്കൽ സ്പ്ലിറ്ററുടെ വേക്കൻസി ഉണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ട്. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്. ഹെവി ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുക്കുണ്ട്, ചീഫുണ്ട്, കുക്കും ചീഫും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയ്റ്ററുണ്ട്. വെയ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. അതുകൊണ്ട് ഹൗസ് കീപ്പിംഗ് ഉണ്ട്, അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ വർക്കർ, ജനറൽ വർക്കർ എന്ന് പറയുമ്പോൾ സിവിലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, പിന്നെ ഉള്ളത് പൈപ്പ് ഫിറ്ററാണ്. ഇത്രയും വേക്കൻസികളാണ് മാൾട്ടയിലേക്കുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. ആ എക്സ്പീരിയൻസൊക്കെ ഉള്ളവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അടുത്ത കാനഡയിലേക്കുള്ളത് ഫാർമർ വർക്കറുടെ വേക്കൻസിയാണ് കാനഡയിലേക്കുള്ളത്. അതുകൊണ്ടൊക്കെ ലോങ് ഹൾ ട്രക്ക് ഡ്രൈവറുടെ, അതായത് ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ടൊക്കെ ചീഫ് കുക്കിൻ്റെ വേക്കൻസി ഉണ്ട്, വിച്ചറുടെ വേക്കൻസി ഉണ്ട്. ചീഫ് കുക്കും ഉണ്ട്, വിച്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് സർവീസ് ഉണ്ട്, സർവീസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അവിടുത്തെ വേക്കൻസി ഉണ്ട്. മാനേജറുടെ, അതിൻ്റെ അകത്ത് മാനേജറുടെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കെയർ ഗേവ്, അതായത് നേഴ്സുമാർ, അവരുടെയും വേക്കൻസി ഉണ്ട്. ഇത്രയാണ് കാനഡയിലേക്കുള്ളത്. കാനഡയിലേക്ക് പോകണമെങ്കിൽ ILTS മിനിമം 4.3 എബോ ആണ് വേണ്ടത്. കാനഡയ്ക്ക് ILTS വേണം 4.3 ആണ്, അതായത് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. എന്നാൽ മാൾട്ടേ പാനാണെങ്കിൽ ILTSയുടെ ആവശ്യമില്ല, എക്സ്പീരിയൻസ് മതി. ഇത് ഓഫീസ് എന്ന് പറയുന്നത് മാസ്റ്റർ അക്കാഡമിയാണ്, റാന്നിയാണ് ഇതിൻ്റെ മെയിൻ ഇത്. അതുകൊണ്ട് തന്നെ ഇത് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ബോംബെ ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. റാന്നി, കോട്ടയം, കൊട്ടാരക്കര, കൊച്ചി, തൃശ്ശൂർ, കാലിക്കറ്റ്, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, UAE, കാനഡ, സിംഗപ്പൂർ, ഇവിടെ എല്ലാം ഇതിൻ്റെ ഓഫീസുകളുള്ളതാണ് മാസ്റ്റർ അക്കാഡമിയുടെ. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും, പക്ഷേ സർവീസ് ചാർജ് കൂടുതലാണ്. റാന്നി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഓഫീസും എല്ലാ കാര്യങ്ങളും. നമ്മളിവരുടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബാക്കിൽ പോയി ചെക്ക് ചെയ്താലറിയാം.
കാനഡ മാൾട്ടയുടെ ഒക്കെ നമ്മൾ ഒരുപാട് വേക്കൻസികൾ ചെയ്തിട്ടുണ്ട്. സാലറി എന്ന് മാൾട്ടയ്ക്കുള്ള സാലറി എന്ന് പറയുന്നത് 800 യൂറോ തൊട്ട് 1200 പ്ലസ് ഓവർ ടൈമാണ്. അതുകൊണ്ടൊക്കെ കാനഡയിലേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 16 അവറാണ്, 16 കനേഡിയൻ ഡോളറാണ് ഓഫർ ചെയ്യുന്നത് മണിക്കൂറിന്. അപ്പോൾ ഇതൊക്കെയാണ് വേക്കൻസികൾ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഫോൺ നമ്പർ പറയാം. റാന്നിയിലെ പത്തനംതിട്ട റാന്നി ഓഫീസിലെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് 9446077950. ഒരിക്കൽ കൂടി പറയാം, 9446077950. ഇതാണ് റാന്നിയിലുള്ള പത്തനംതിട്ടയിലെ റാന്നിയിലുള്ള ഓഫീസിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊച്ചിയിലുണ്ട്, കൊച്ചി ഓഫീസിൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം. 9961023950. ഒന്നും കൂടെ പറയാം, 9961023950. ഒരു നമ്പർ കൂടിയുണ്ട്, 9061042950. ഒരിക്കൽ കൂടി പറയാം, 9061042950. ഇതാണ് കൊച്ചിയിലെ രണ്ട് നമ്പരാണ്. ഈ നമ്പറിൽ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. കോട്ടയം സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ളവർക്ക് റാന്നി ഓഫീസുമായിട്ടും ബന്ധപ്പെടാം. അപ്പം ഇന്നത്തെ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം മാക്സിമം നിങ്ങളിത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പോകാൻ പറ്റുന്നവർക്ക്, ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക ഒരുപോണം കാണണമെന്നില്ല. അപ്പം പോകാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ താല്പര്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കിതൊരു സുവർണ അവസരമാണ്. പ്രത്യേകിച്ച് മാൾട്ടയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് കയറിപ്പോകുന്നുണ്ട്, ഒരുപാട് ഓഫർ വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഒരുപാട് കളിപ്പീരും നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ അക്കാഡമി എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിൻ ആണ്. ഇച്ചിരി സർവീസ് ചാർജ് കൂടുതലാണെങ്കിലും അങ്ങനെ യൂറോപ്യൻ കൺട്രിയിൽ അല്ലെങ്കിൽ മാൾട്ടയിൽ പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു അവസരമാണ്. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ അത് പ്ലസ് നമുക്ക് ILTC വേണ്ട. കാനഡ പോകണമെങ്കിൽ 4.5 ആണ്, 5 തൊട്ടാണ് ചോദിക്കുന്നത്. അപ്പം 4.5 തൊട്ടാകുമ്പോൾ അത് ചെറിയ രീതിയിലൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എഴുതിയെടുത്ത് അവിടെ പോകാൻ പറ്റും. അവർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തെ പ്രൊസീജിയറുണ്ട്. അപ്പം നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് പേർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിക്കുക. അതുകൊണ്ട് മാക്സിമം ലൈക്കും ഷെയറും ഒക്കെ തരിക. നല്ല നല്ല പുതിയ വീഡിയോകൾ എനിക്ക് ഇടാനുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കുകളും എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ഹരമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറും ഒക്കെ തരിക. അപ്പം ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ് എസ്കേഡർ മൈ വേൾഡ്.